ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു വാക്കാണ് ഹലാൽ. ഹലാൽ എന്ന് കേൾക്കുമ്പോൾ പലർക്കും അസ്വസ്ഥതയുണ്ടാകുന്നു. പല്ല് തേക്കാനുള്ള നമ്പൂതിരീസ് പൊടിയിലും നെയ്ച്ചോറിന് ഉപയോഗിക്കുന്ന RKG നെയ്യിലും നായർ പുട്ടുപൊടിയിലും രാംരാജ് മുണ്ടുകളിലും ബ്രാഹ്മിൺസ് അച്ചാറിലും ഒന്നും വർഗീയതയോ വിഭാഗീയതയോ കാണാതെ ഉപയോഗിച്ചു വന്ന കേരളക്കാർക്ക് ഹലാൽ എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് അസ്വസ്ഥതയുണ്ടാവേണ്ട കാര്യമെന്നാണ് പലരുടെയും ചോദ്യം. അറുത്ത മാംസമേ കഴിക്കാവൂ എന്നാണ് ഇസ്ലാം പറഞ്ഞിരിക്കുന്നത്. മത്സ്യം, ജറാദ് അതായത് വെട്ടുകിളി, ഇവ മാത്രമാണ് ചത്തതിനെ കഴിക്കാൻ പറ്റൂ. അറുക്കാത്ത ജീവിയുടെ മാംസം ശവമായിട്ടാണ് പരിഗണിക്കുക. കഴുത്ത് ഞെരിച്ച് കൊന്നതിനെയും തലക്കടിച്ച് കൊന്നതിനെയും തിന്നരുത് എന്നാണ് വിശ്വാസികളോടുള്ള ആജ്ഞ. ഒരു കോഴിയെ ഒരു മുസ്ലിം കഴുത്ത് ഞെരിച്ച് കൊന്നാലും അതിൻ്റെ മാംസം കഴിക്കുന്നത് ഹറാമാണ്. ഹലാലായ ഭക്ഷണം കഴിക്കൽ ഒരു മുസ്ലിമിൻ്റെ ബാധ്യത മാത്രമല്ല, അവൻ്റെ വിശ്വാസം കൂടിയാണ്. കട്ട മുതൽ, പിടിച്ചുപറിച്ച മുതൽ, പലിശ, ഹറാമായ മാർഗത്തിൽ സമ്പാദിച്ച മുതൽ, വഞ്ചിച്ച് കൈപ്പറ്റിയ ധനം, ഇതൊക്കെ ഇസ്ലാമിയന് നിഷിദ്ധമാണ്. അതേപോലെ ചത്ത മൃഗങ്ങളുടെ ഇറച്ചിയും കഴിക്കാൻ പാടില്ല. ഹോട്ടലുകളിൽ ചത്ത മൃഗങ്ങളുടെയും അറുത്ത മൃഗങ്ങളുടെയും മാംസം വിളമ്പാറുണ്ട്. അവിടെ വിളമ്പുന്നത് ചത്തതാണോ അറുത്തതാണോ എന്ന് ഭക്ഷണം കഴിക്കാൻ ചെല്ലുന്ന ആൾക്കറിയില്ല. അതുകൊണ്ടാണ് അറുത്ത മാംസമാണ് ഇവിടെ വിളമ്പുന്നത് എന്ന് വ്യക്തമാക്കുന്ന ബോർഡ് ഹോട്ടലുകൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. അറുത്തതേ കഴിക്കൂ എന്ന് നിഷ്കർഷതയുള്ള ആളുകൾക്ക് അതിനുള്ള സൗകര്യം എന്നതിൽ കവിഞ്ഞ് ഇതിലെന്താണ് ഇത്ര പ്രശ്നമാക്കാനുള്ളത്? സംഘികളായ പലരും ഗൾഫിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബീഫ് പാക്കറ്റിൽ പോലും കാണാം ഹലാൽ മുദ്ര. ഹലാൽ എന്നാൽ അനുവദനീയം എന്നേ അർത്ഥമുള്ളൂ. പിന്നെ അറുക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലൽ, അത് സുന്നത്താണ്. ബിസ്മി ചൊല്ലിയില്ലെങ്കിലും കുഴപ്പമില്ല, അറുത്തതായിരിക്കണം എന്നതേയുള്ളൂ. ശാസ്ത്രീയമായി പോലും അറുത്ത് ചോര വാർന്നു പോയ മാംസമാണ് ആരോഗ്യകരമെന്ന് തെളിയിക്കപ്പെട്ടുള്ളതുമാണ്. ലവ് ജിഹാദ് എന്ന ഇല്ലാക്കഥയുണ്ടാക്കി വർഗീയാഗ്നി കത്തിക്കാൻ സമർത്ഥമായി ഉപയോഗിച്ച പോലെ ഇപ്പോൾ ഹലാലും ഉപയോഗിക്കുകയാണ് സംഘികളാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നത്. ഹലാൽ ഭക്ഷണത്തിന്റെ പേരിൽ എറണാകുളം പാറക്കടവ് കുർമശ്ശേരിയിലെ മോഡി ബേക്കറിക്കെതിരെ ഹിന്ദു ഐക്യവേദി രംഗത്ത് വന്നതും തുടർന്നുള്ള പ്രസ്താവനകളും ഇതിനോടൊപ്പം കൂട്ടി വായിക്കേണ്ടതാണ്. കേരളത്തിലെ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ മനസ്സുകളിൽ വിഷം കുത്തിവയ്ക്കാൻ ഓരോ ഉടായ്പുമായി പലരും ഇറങ്ങുന്നത് മതസൗഹാർദ്ദവും പരസ്പര മൈത്രിയും വിശ്വാസപരമായ ബഹുമാനവും കാത്തുസൂക്ഷിച്ചു പോകുന്ന പാരമ്പര്യമുള്ള കേരളത്തെ വർഗീയമായി ധ്രുവീകരിക്കാൻ വേണ്ടി മാത്രമാണ്. ഇത്തരം കുൽസിത നീക്കങ്ങൾക്ക് മതേതര വിശ്വാസികൾ തിരിച്ചറിയേണ്ടതുണ്ട്. വർഗീയത ഏശാതെ പോയ കേരളത്തിൽ അതിനുള്ള കിണഞ്ഞ പരിശ്രമമാണ് പല കോണുകളിൽ നിന്നും വ്യാപകമായി നടക്കുന്നത്. കേരളത്തിലെ മതേതര പാരമ്പര്യം തകർക്കുക എന്ന ഗൂഢലക്ഷ്യം മാത്രമാണ് ഇത്തരം വിചിത്രമായ വാദപ്രതിവാദങ്ങൾക്ക് പിന്നിലെന്ന് സാക്ഷര കേരളം തിരിച്ചറിയണം. അതുപോലെ കാഞ്ഞിരപ്പള്ളി മുക്കൂട്ടുത്തറ സ്വദേശിനി ജസ്നയുടെ തിരോധനവുമായി ബന്ധപ്പെടുത്തി വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടുള്ള ആസൂത്രിത നീക്കം നടക്കുന്നതായും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ ഇപ്പോഴും സജീവമായി തുടരുകയാണ്. സുപ്രധാനമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് അന്വേഷണ സംഘം പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുമുണ്ട്. എന്നാൽ കേസിൽ തുറന്നു പറയാൻ കഴിയാത്ത ചില നിർണായ വിവരങ്ങൾ ലഭിച്ചിട്ടുള്ളതായി അടുത്തിടെ വിരമിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന KG സൈമൺ വ്യക്തമാക്കിയിരുന്നു. ഈ വാദത്തെ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ സംഘപരിവാറും ചില ക്രൈസ്തവ സംഘടനകളും ചില അഭ്യൂഹങ്ങളും കെട്ടുകഥകളും നിരത്തി പ്രചരിപ്പിക്കുന്നത്. പെൺകുട്ടി ഇസ്ലാം മതപഠന കേന്ദ്രത്തിലാണെന്നും ഗർഭിണിയാണെന്നുമുള്ള നുണപ്രചാരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടക്കുന്നത്. ഈ സാഹചര്യത്തിൽ ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് നിലവിലെ അന്വേഷണ പുരോഗതി സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ സർക്കാർ തയ്യാറാവണം. 2018 March 22 രാവിലെ 9:30 വീട്ടിൽ നിന്നും മുണ്ടക്കയത്തേക്ക് പോയ മുക്കൂട്ടുതറ കുന്നത്ത് വീട്ടിൽ ജെയിംസ് ജോസഫിൻ്റെ മകളായ ജസ്നയാണ് പിന്നീട് കാണാതായത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ചു, പിന്നീട് അത് ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തെങ്കിലും കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല. വസ്തുത ഇതായിരിക്കെ ലവ് ജിഹാദ് പ്രയോഗം വീണ്ടും ഉയർത്തിക്കാട്ടിയാണ് ഈ കേസിൽ ചിലർ വർഗീയത മുതലെടുപ്പിന് ശ്രമിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തിയുള്ള സംഘപരിവാർ നീക്കവും അത്യന്തം അപകടകരമാണ്. സർക്കാർ തുടർന്നു വരുന്ന മൃദു ഹിന്ദുത്വ സമീപനമാണ് സംഘപരിവാരങ്ങൾക്ക് വളക്കൂറായി ഈ കേരള മണ്ണ് മാറിയത്. നുണബോംബുകൾ പൊട്ടിച്ച് ഉത്തരേന്ത്യൻ മോഡൽ വർഗീയത കേരളത്തിലും പയറ്റാനുള്ള RSS സംഘപരിവാർ നീക്കത്തിനെതിരെ ഇനിയെങ്കിലും സർക്കാർ മൗനം വെടിയണം.